എത്രത്തോളം ഇലക്ട്രോൺസ് ഡിക്രീസ് ചെയ്യുന്നു, അതായത് ഇലക്ട്രോൺ എത്ര എത്ര എണ്ണം റീകമ്പൈൻ ചെയ്യുന്നു എന്നുള്ളത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുമെന്ന് പറഞ്ഞു. ജസ്റ്റ് റിവൈസ് ചെയ്യാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, അതായത് ഡേറ്റ് ഓഫ് റേറ്റ് ഓഫ് ഡി കെ ഓഫ് ഇലക്ട്രോൺ, എത്രത്തോളം ഇലക്ട്രോൺസ് പെട്ടെന്ന്, റേറ്റ് എന്ന് വെച്ചാൽ എത്രത്തോളം സ്പീഡിന് അല്ലെ, എത്രത്തോളം സ്പീഡിൽ ഇലക്ട്രോണിന്റെ എണ്ണം കുറയുന്നു അല്ലെങ്കിൽ ഡി കെ ചെയ്യുന്നു എന്നുള്ളത് എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നു വെച്ചാൽ എത്ര ഇലക്ട്രോൺ ഉണ്ട് എത്ര ഹോൾ ഉണ്ട് ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് റേറ്റ് ഓഫ് ഡി കെ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. ഞാൻ അന്ന് തന്നെ പറഞ്ഞ കേസാണ്, അതായത് ഒരു 100 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ 100 ഹോളും ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും, പെട്ടെന്ന് ജസ്റ്റ് സ്റ്റാർട്ട് തുടങ്ങിയ തന്നെ ഇലക്ട്രോണും ഹോളും കൂടെ റീകമ്പൈൻ ചെയ്യും. അപ്പൊ റേറ്റ് ഈസ് വെരി വെരി ഹൈ, പെട്ടെന്ന് അല്ലെ, റേറ്റ് എന്ന് വെച്ചാൽ ഇത്ര സമയം കൊണ്ട് എത്രത്തോളം എന്നുള്ളതാണ് അല്ലെ, പെർ സെക്കൻഡില് എത്രത്തോളം കോമ്പിനേഷൻ അതല്ലേ റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എണ്ണം കൂടുതലാണെങ്കിൽ അത്രത്തോളം പെർ സെക്കൻഡിൽ റീകോമ്പിനേഷൻ കഴിയും. ആകെ ഒരു ഇലക്ട്രോൺ ഉണ്ട് ഒരു ഹോൾ ഉണ്ട്, പെർ സെക്കൻഡ് ചിലപ്പോ റീകോമ്പിനേഷൻ പോലും കാണത്തില്ല, ഇത് എപ്പോഴെങ്കിലും അടുത്ത് വരാമോ മാത്രമായിരിക്കും റീകോമ്പിനേഷൻ പോസിബിൾ ഉള്ളത്. എണ്ണം വളരെ വളരെ കൂടുതലാണ്, എണ്ണം വളരെ വളരെ കൂടുതലാണെങ്കിൽ എന്ത് സംഭവിക്കും, അത്രത്തോളം പെട്ടെന്ന് റീകോമ്പിനേഷൻ പോസിബിൾ ആണ്, അത്രത്തോളം പെട്ടെന്ന് റീകോമ്പിനേഷൻ പോസിബിൾ ആണ്. ഓക്കെ, അപ്പോ അതാണ് ഇക്വേഷൻ എന്താണ്, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി നമ്പർ ഓഫ് ഇലക്ട്രോൺ ആസ് വെൽ ആസ് ദി നമ്പർ ഓഫ് ഹോൾസ്. ഇലക്ട്രോൺ 100 ഉണ്ട്, ഹോൾസ് അവിടെ ഒന്നും ഇല്ല, അങ്ങനെ ഒരു സിറ്റുവേഷൻ ആലോചിച്ച് നോക്കുക, റീകോമ്പിനേഷൻ ഉണ്ടോ ഇല്ല. സോ ദി റേറ്റ് ഓഫ് ഡി കെ ഓഫ് ഇലക്ട്രോൺ ഈസ് directly proportional to number of electron and number of holes. ഇനി ആ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് എപ്പോഴും മൾട്ടിപ്ലൈ ചെയ്യും. ഈ കോൺസ്റ്റന്റ് ഇവിടെ റീകോമ്പിനേഷൻ കോൺസ്റ്റന്റ് പറയും, ആൽഫ ആർ കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഇതാണ് റേറ്റ് ഓഫ് ഡി കെ ഓഫ് ഇലക്ട്രോൺസ്. അപ്പൊ ഇലക്ട്രോൺസ് എത്രത്തോളം ഡി കെ ചെയ്യും അല്ലെങ്കിൽ എത്രത്തോളം ഒരു റീകമ്പൈൻ ചെയ്യും അല്ലെ, ഒരു ഹോളുമായിട്ട് റീകമ്പൈൻ ചെയ്യുന്നു എന്നുള്ള എന്റെ ഇക്വേഷൻ ആണ് നമ്മൾ കിട്ടിയത്. അത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്തിനാണ്, നമ്പർ ഓഫ് ഹോൾസിനെയും നമ്പർ ഓഫ് ഇലക്ട്രോണിനെയാണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി ഞാൻ ഒരു കോൺസ്റ്റന്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, ഇനി ഇതേപോലെ ഡീകേ ചെയ്യുന്നത് പോലെ ഇലക്ട്രോൺസ് ജനറേറ്റ് ചെയ്യാറുണ്ട്, തെർമലി ജനറേറ്റ് ചെയ്യാറുണ്ട്. തെർമലി ജനറേറ്റ് ചെയ്യുന്ന വെച്ചാൽ നമ്മുടെ റൂം ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ ഈ ചൂടെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൾസോ എ ഫോം ഓഫ് എനർജി, ഹീറ്റ് എനർജി അല്ലെ. അപ്പൊ നമ്മളെ റൂം ടെമ്പറേച്ചറിന്റെ ആ ഹീറ്റ് കാരണം അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ കാരണം എന്ത് സംഭവിക്കും, റൂം ടെമ്പറേച്ചറിൽ ആ ഹീറ്റ് എനർജി കാരണം കുറച്ച് ഇലക്ട്രോൺസ് അല്ലെങ്കിൽ ഹോൾ പെയേഴ്സ് അവിടെ ഫോം ചെയ്യും. ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹോൾ പെയേഴ്സ് അവിടെ അവിടെ ഫോം ചെയ്യും. അതായത് ഈ ചൂട് കാരണം ചില ബ്രേക്ക് ബോണ്ടൊക്കെ ബ്രേക്ക് ചെയ്ത് ഫ്രീ ഇലക്ട്രോണും ഹോളും ഫോം ചെയ്യും. നമ്മൾ ഓൾറെഡി തെർമലി ജനറേറ്റഡ് കാരിയേഴ്സിനെ ഇക്വിലിബ്രിയം കാരിയേഴ്സ് എന്നാണ് പറയുന്നത്. ഓൾറെഡി തെർമലി ജനറേറ്റഡ് കാരിയേഴ്സിനെ നമ്മൾ എന്താണ് ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എന്നാണ് പറയുന്നത്, എൻ സീറോ പി സീറോ. നിങ്ങൾ കഴിഞ്ഞ മോഡ്യൂളിൽ പഠിച്ചതെല്ലാം ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആണ്. എക്സസിന്റെ കേസ് ഇവിടെയാണ് ഈ സെക്കൻഡ് മോഡ്യൂളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ തെർമലി ജനറേറ്റഡ് ജനറേഷൻ റേറ്റും എന്താണ്, തെർമലി ജനറേഷൻ റേറ്റും ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ കുറച്ച് ഫ്രീ കാരിയേഴ്സ് ഉണ്ടാവും. ഈ കാരിയേഴ്സ് ആണ് എന്ത് സംഭവിക്കുന്നത്, അടുത്ത ഒരു ഇലക്ട്രോണിൽ വന്ന് കൊളൈഡ് ചെയ്ത്, ചൂട് കാരണം അടുത്ത ഒരു ഇലക്ട്രോണിലോ അല്ലെങ്കിൽ ഒരു ബോണ്ടിൽ വന്ന് കൊളൈഡ് ചെയ്ത് വീണ്ടും ഫ്രീ ഇലക്ട്രോൺ ഹോൾ ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ ജനറേറ്റ് ചെയ്യുന്നതും ഡിപ്പെൻഡ് ചെയ്യുന്ന ഏതിനെയൊക്കെയാണ്, തെർമലി ജനറേറ്റ് ചെയ്യുന്നത്, ഇറ്റ് ആൾസോ ഡിപ്പെൻഡ്സ് ഓൺ നമ്പർ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ. അപ്പൊ അതും പ്രൊപ്പോർഷണാലിറ്റി ആണ്, ഈസ് പ്രൊപ്പോർഷണൽ ടു നമ്പർ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ. ഇവിടെ സെയിം മെറ്റീരിയൽ ആൻഡ് ഇവിടത്തെ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് സെയിം ആൽഫ ആർ തന്നെ ആയിരിക്കും. പിന്നെ ഇവിടത്തെ വ്യത്യാസം എന്ന് വെച്ചാൽ ഇവിടത്തെ എന്നും ബി എന്ന് വെച്ചാൽ എന്താണ്, ഇറ്റ് ഈസ് തെർമലി ജനറേറ്റഡ് കാരിയേഴ്സ് ആണല്ലോ, അതിലേ നമ്മൾ ഇക്വിലിബ്രിയം കാരിയേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഇക്വേഷൻ നമുക്ക് എന്തറിയാം, ഈക്വൽ ടു ആൽഫ ആർ ഇൻ്റു ഇവിടത്തെ എൻ എന്ന് പറഞ്ഞാൽ തെർമലി ജനറേറ്റഡ് ആണ് അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആണ്. കാരണം എന്താണ്, റൂം ടെമ്പറേച്ചർ, നമ്മൾ എക്സസ് കാരിയേഴ്സോ ഒന്നും വന്നിട്ടില്ല, എക്സ്റ്റേണലായിട്ട് നമ്മൾ വേറെ സോഴ്സോ ഒന്നും അപ്ലൈ ചെയ്തില്ല. സോ ഇവിടത്തെ തെർമലി ജനറേറ്ററിന്റെ എൻ എന്ന് പറഞ്ഞ നമ്പർ സീറോയും നമ്പർ ഓഫ് ഹോൾസ് എന്ന് വെച്ചാൽ പി സീറോ ആയിരിക്കും. സോ തെർമൽ ജനറേഷൻ റേറ്റ് എന്ന് വെച്ചാൽ ആൽഫ ആർ ഇൻടു എൻ സീറോ പി സീറോ. മാസ് ആക്ഷൻ ലോ അനുസരിച്ച് വാട്ട് ഈസ് എൻ സീറോ പി സീറോ, വി ഹാവ് എൻ സീറോ പി സീറോ ഈസ് ഇക്വൽ ടു എൻ ഐ സ്ക്വയർ അല്ലെ. നമ്പർ ഓഫ് ഇലക്ട്രോൺ അറ്റ് ഇക്വിലിബ്രിയം ഇൻടു നമ്പർ ഓഫ് ഹോൾ അറ്റ് ഇക്വിലിബ്രിയം ഈസ് ഈക്വൽ ടു രണ്ടോ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ഓഫ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ അറ്റ് ഇക്വിലിബ്രിയം ഈസ് ഈക്വൽ ടു ദി സ്ക്വയർ ഓഫ് ഇന്റൻസിക് കരിയർ കോൺസെൻട്രേഷൻ, ഇന്റൻസിക് കരിയർ കോൺസെൻട്രേഷന്റെ സ്ക്വയർ ആയിരിക്കും. ഇന്റൻസിക് കരിയർ എന്ന് വെച്ചാൽ ടോപ്പിക് ഒന്നും ഇല്ലായിരുന്നപ്പോ ഉണ്ടാകുന്ന
ഇലക്ട്രോൺ അല്ലെങ്കിൽ ഹോളിന്റെ എണ്ണം ഈക്വൽ ആയിരിക്കും. ഡോപ്പ് ഒന്നും ചെയ്യാതിരുന്നപ്പോൾ ഇലക്ട്രോണിന്റെ അല്ലെങ്കിൽ ഹോളിന്റെ എണ്ണമാണ് എൻ ഐ ഇന്റൻസി കരിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ രണ്ട് ഇക്വേഷനും കിട്ടി. അപ്പോ ഒരു സ്ഥലത്ത് ജനറേറ്റ് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് ഡീകെ ചെയ്യുന്നു അല്ലെ, ഒരു സ്ഥലത്ത് ജനറേറ്റ് ചെയ്യുന്നു, ഒരു സ്ഥലത്ത് ഡീകെ ചെയ്യുന്നു. രണ്ടിന്റെയും ഡിഫറൻസ് ആയിരിക്കും എന്താണ്? ചേഞ്ച് ഓഫ് ഇലക്ട്രോൺ. ക്ലിയർ ആവുന്നല്ലോ. ഇലക്ട്രോൺ ഒരു സ്ഥലത്ത് കൂടുന്നു, ഒരു സ്ഥലത്ത് ഡീകെ ചെയ്യുന്നു. അപ്പൊ നമ്മൾ രണ്ടിന്റെ സബ്ട്രാക്ഷൻ എടുക്കുന്നു, രണ്ടിന്റെ ഡിഫറൻസ് എടുത്താൽ രണ്ടിന്റെ ഡിഫറൻസ് ആണ് എത്രത്തോളം ഇലക്ട്രോൺ എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെ. നമുക്ക് പറയാം എന്താണ് റേറ്റ് ഓഫ് ചേഞ്ച് അല്ലെ, എത്രത്തോളം ഇലക്ട്രോണിന്റെ ചേഞ്ച് ഉണ്ടാവുന്നുണ്ട്. ജനറേറ്റ് ചെയ്യുന്ന അത്രയും തന്നെ റീകമ്പൈൻ ചെയ്യുന്നെങ്കിൽ നമുക്ക് ഒരു ചേഞ്ചും ഇല്ല അല്ലെ. ഒരു പത്തെണ്ണം, ഒരു പത്തെണ്ണം ഉണ്ട്, പത്തെണ്ണം ഒരു പത്തെണ്ണം റീകമ്പൈൻ ചെയ്തു, ഒരു പത്തെണ്ണം ജനറേറ്റ് ചെയ്തു, ഒരു ചേഞ്ചും ഇല്ല. കാര്യം എന്താണ്? പത്തെണ്ണം പോയി പത്തെണ്ണം വന്നു, ഇറ്റ് റിമെയിൻസ് സെയിം. പക്ഷേ ഇതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ ചേഞ്ചസ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിന്റെ ഡിഫറൻസ് നോക്കുമ്പോൾ നമുക്കറിയാം വെദർ, അതായത് ഇതിന്റെ ഡിഫറൻസ് എടുക്കുമ്പോൾ നമുക്കറിയാം ദേർ ഈസ് ചേഞ്ച് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ. കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോൺ ഉണ്ടെന്ന് മനസ്സിലായി. അത് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ എന്നുള്ളത് അനുസരിച്ച് നമുക്കറിയാം കോൺസെൻട്രേഷൻ കൂടുകയാണോ അതോ കോൺസെൻട്രേഷൻ കുറയുകയാണോ എന്നുള്ളത് ആണല്ലോ. അപ്പൊ അത് ശ്രദ്ധിക്കുക. ദി നെറ്റ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രോൺ ഈസ് ദി തെർമൽ ജനറേഷൻ റേറ്റ് മൈനസ് റീകോമ്പിനേഷൻ. അത് സ്വാഭാവികമായിട്ടും എവിടെ അങ്ങനെ തന്നെയാണ് എന്താണ് പോകുന്നത് അല്ലെ. ഡി കെ എന്ന് വെച്ചാൽ ഇലക്ട്രോൺ ഇല്ലാതാവുന്നത് പ്ലസ് ഇലക്ട്രോൺ ഉണ്ടാകുന്നത്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ കിട്ടും നമുക്ക് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് കണ്ടക്ഷൻ ബാൻഡ് ഇലക്ട്രോൺ. ഇലക്ട്രോണിന്റെ ചേഞ്ച് നമുക്ക് അവിടെ അറിയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ഓക്കെ, ലാസ്റ്റ് ഇക്വേഷൻ കാണുന്നുണ്ടോ? ഡി എൻ ഓഫ് ടി ബൈ ഡി ടി. കാണുന്നുണ്ടോ? ഡിസ്മി കാണുന്നുണ്ടോ? ഓക്കെ ഓക്കെ. ഡേ ആരെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാൻ അപ്പോഴും വരിക കേട്ടോ. എസ് ത്രീ ആയി. അപ്പൊ ആ രീതിയിൽ ആക്ടീവ് ആവുക. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇന്റർമീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം കേട്ടോ. അല്ല ഒരു ഡൗട്ട് വെച്ചോണ്ടിരിക്കരുത്. എപ്പം ഏത് സ്റ്റെപ്പിലുണ്ടെങ്കിലും അൺമ്യൂട്ട് ചെയ്ത് ചോദിക്കാം. ചാറ്റ് ചെയ്ത് ചാറ്റിംഗ് ഇനി കാണാക്കത്തില്ല കേട്ടോ. ശരി. അപ്പോ റേറ്റ് ഓഫ് ചേഞ്ച് ആയി. അപ്പൊ ഇത് തമ്മിലുള്ള ഡിഫറൻസ്, ഒരു സ്ഥലത്ത് ഉണ്ടാവുന്നു ഒരു സ്ഥലത്ത് കുറയുന്നു, രണ്ടിന്റെ ഡിഫറൻസ് എടുത്താൽ നമുക്ക് എന്തറിയാം? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രോൺ ഡി എൻ ഓഫ് ടി ബൈ ടി ടി. ഇവിടെ നമ്മൾ ഇലക്ട്രോണിന്റെ കേസ് ഡി എൻ ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഇലക്ട്രോൺ എന്ന് പറഞ്ഞാൽ എന്താണ്? തെർമൽ ജനറേഷൻ റേറ്റ് മൈനസ് റേറ്റ് ഓഫ് ഡി കെ, എത്ര ഇലക്ട്രോൺ ആണ് ഡി കെ ചെയ്യുന്നത് എന്നുള്ളതിന് ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഡി എൻ ഓഫ് ടി ബൈ ഡി ടി ആൽഫ ആർ എൻ ഐ സ്ക്വയർ മൈനസ് ആൽഫ ആർ എൻ ഓഫ് ടി ഇൻറ്റു പി ഓഫ് ടി. ഓക്കെ, ഈ ഇക്വേഷൻ നമുക്ക് കിട്ടി. ചേഞ്ച് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു തെർമൽ ജനറേഷൻ റേറ്റ് മൈനസ് റേറ്റ് ഓഫ് ഡി കെ. ഓക്കെ, ഇനി നമ്മൾ അസ്യൂം ചെയ്യുകയാണ്. ഓക്കെ, ഇത് ജനറൽ ഇക്വേഷൻ. ഈ കിട്ടിയതാണ് ജനറൽ ഇക്വേഷൻ. ഇനി നമ്മൾ കണ്ടീഷൻസ് പറയുന്നത് അതാ നോക്കി. ഇവിടെ എൻ ഓഫ് ടി ആണ്, ഇവിടെ എൻ ഓഫ് ടി പി ഓഫ് ടി. എന്നുവെച്ചാൽ ഇപ്പോഴത്തെ അറ്റ് പ്രസന്റ് നമ്പർ ഓഫ് ഇലക്ട്രോണും നമ്പർ ഓഫ് ഹോൾസും അതിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇനി അടുത്ത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്? ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, എക്സസ് കരിയേഴ്സ് കൊണ്ട് കളിക്കാൻ പോവാണ്. ഇലക്ട്രോൺ ഹോൾ പെയർ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു? ഇലക്ട്രോൺ ഹോൾ പെയർ ഈസ് ക്രിയേറ്റഡ് ടൈം ടി സിക്കൽ സീറോ. ഇപ്പൊ ക്രിയേറ്റ് ചെയ്യുന്ന എന്നുള്ളത് പറയാൻ വേണ്ടിയാണ് ടൈം ടി സിക്കൽ സീറോ ഉപയോഗിക്കുന്നത്. എപ്പോഴായാലും ടൈം ടി സിക്കൽ സീറോ എന്ന് വെച്ചാൽ ഞാൻ പറയുന്ന ആ സെക്കൻഡിൽ ഇലക്ട്രോൺ ഹോൾ പെയർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. എങ്ങനെയാണ്? ബൈ എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്. ഒരു ലൈറ്റ് ഫ്ലാഷ് മിന്നിച്ച്, ജസ്റ്റ് ഒന്ന്, ഒരു ടോർച്ചിന്റെ കേസ് ആണെങ്കിൽ ജസ്റ്റ് ഒന്ന് ടോർച്ച് ഓൺ ആയി ഓഫ് ആക്കി, ഓൺ ആക്കിയിട്ട് ഓഫ് ആയി, കോൺസെൻട്രേഷൻ പെട്ടെന്ന് കൂടി, അപ്പൊ ഒരു ലൈറ്റ് ഒരു എനർജി കൊടുത്തു, അല്ലാതെ അത് കൊടുത്തോണ്ടിരിക്കുകയല്ല, ജസ്റ്റ് ഒന്ന് കൊടുത്തു എന്നിട്ട് അത് ഓഫ് ചെയ്തു. ഓക്കെ, അപ്പൊ അതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അസ്യൂം ദാറ്റ് ഇലക്ട്രോൺ ഹോൾ പെയർ ഈസ് ക്രിയേറ്റഡ് ബൈ എ ഫ്ലാഷ് ഓഫ് ലൈറ്റ്. ഒരു ഇനിഷ്യൽ ഇലക്ട്രോൺ ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻ ഡെൽറ്റ എൻ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഡെൽറ്റ എൻ, ഇനിഷ്യൽ കോൺസെൻട്രേഷൻ ഓഫ് ഹോൾസിന്റെ ഡെൽറ്റ പി കൊണ്ട് റെപ്രസെന്റ് ചെയ്യും. ഇനി ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ റീകമ്പൈൻ ചെയ്യുന്നത് പെയർ ആയിട്ടാണ്, ക്രിയേറ്റ് ചെയ്യുന്നതും പെയർ ആയിട്ട് തന്നെയാണ് അല്ലെ. ഇലക്ട്രോൺ ആൻഡ് ഹോൾ റീകമ്പൈൻ ചെയ്യുന്നത് പെയർ ആയിട്ടാണ്, ഇവിടെ അതേ പറഞ്ഞിട്ടുള്ളതിനും അത് ക്രിയേറ്റ് ചെയ്യുന്നത് പെയർ ആയിട്ടാണ്.
ഒരു ഇലക്ട്രോൺ മാത്രമായിട്ട് ആർക്കും ക്രിയേറ്റ് ചെയ്യാൻ പകരം എന്ത് ചെയ്യണം, ഒരു ഇലക്ട്രോൺ അവിടെ ഉണ്ടാവുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഹോൾ കൂടെ ഉണ്ടാകും. ഓക്കെ, അപ്പൊ ഇലക്ട്രോൺ അതിന്റെ ഹോൾ റീകമ്പൈൻ ചെയ്യുന്ന പേരാണ്. അതിന്റെ റീകമ്പൈൻ ചെയ്യുന്ന പേരെന്ന് വെച്ചാൽ ഒരു ഇലക്ട്രോൺ ഹോളുമായിട്ട് മാത്രമേ റീകമ്പൈൻ ചെയ്യും. ശരി, ഇത് നേരത്തെ നമ്മൾ പഠിച്ച ഇക്വേഷനില് എൻ ഓഫ് ടി അല്ലെ, എൻ ഓഫ് ടി എന്ന് വെച്ചാൽ ഇപ്പം ഇൻസ്റ്റന്റേനിയസ് വാല്യൂ ഓഫ് ഇലക്ട്രോണോ ഹോളോ ആണ്. അപ്പൊ ഇവിടെ നമ്മളൊരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് കൊടുത്തപ്പോൾ ഇലക്ട്രോണോ ഹോളോ എന്ത് സംഭവിച്ചെന്ന് അറിയാം. നമ്മൾ ഒന്നും കൊടുക്കാതിരുന്നപ്പോൾ നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൽ പഠിച്ച ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ എൻ സീറോ ആണ് അവിടെ ഉണ്ടായിരുന്നത്. നമ്മൾ ഒരു എക്സ്റ്റേണൽ സോഴ്സും കൊടുക്കാതിരുന്നാൽ ഇക്വിലിബ്രിയം കോൺസെൻട്രേഷൻ ആയ എൻ സീറോയും പി സീറോയും ആണ് അവിടെ ഉണ്ടായിരുന്നത്, ആണല്ലോ. ഇനി ഞാൻ ഇപ്പോ ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് കൊടുത്തു, ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് കൊടുത്തു. ഫ്ലാഷ് ഓഫ് ലൈറ്റ് കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ലൈറ്റിന്റെ എനർജി കാരണം എന്താണ്, ഇലക്ട്രോണോ ഹോളും അവിടെ ഫോം ചെയ്യും, ഇലക്ട്രോൺ ആൻഡ് ഹോൾസ് അവിടെ ഫോം ചെയ്യും, ആണല്ലോ. അപ്പോ നേരത്തെ ഒന്നും കൊടുക്കാൻ പെൻസിലായിരുന്നു, ഇപ്പോ ഫ്ലാഷ് ഓഫ് ലൈറ്റ് കൊടുക്കുമ്പോൾ കുറച്ച് എക്സസ് കരിയേഴ്സ് ഫോം ചെയ്തു. ആ എക്സസ് കരിയേഴ്സിനെ ഞാൻ ഡെൽറ്റ എൻ ഓഫ് ടി എന്ന് പറഞ്ഞു. ഡെൽറ്റ എൻ ഓഫ് ടി ആണ് എക്സസ് കരിയർ കോൺസെൻട്രേഷൻ ക്രിയേറ്റ് ചെയ്തത്. എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, ഫ്ലാഷ് ഓഫ് ലൈറ്റ് കൊടുത്തപ്പോൾ ക്രിയേറ്റ് ചെയ്തു. എങ്ങനെ ക്രിയേറ്റ് ചെയ്തു, ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് കൊടുത്തപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തു. ശരി, അതേപോലെ നമ്പർ ഓഫ് ഹോൾസ്, ഹോൾസിന്റെ എണ്ണം അറ്റ് ദിസ് ടൈം എന്താണ്, പി സീറോ ആയിരുന്നു ഒന്നും കൊടുക്കുന്നതിന് മുമ്പ്. നമ്മൾ ഇതുവരെ പഠിച്ചതെല്ലാം എൻ സീറോ ബി സീറോ ആയിരുന്നു. ഇനി എക്സസ് കരിയേഴ്സ്, ഈ ഇലക്ട്രോ ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് കൊടുത്തപ്പോ എന്ത് സംഭവിച്ചു, ഇലക്ട്രോൺ ഹോൾ പെയർ ഫോം ചെയ്തു. ആ ഇലക്ട്രോൺ ഹോൾ പെയറില് എക്സസ് ഇലക്ട്രോണിന്റെ ഡെൽറ്റ എൻ ഓഫ് ടിയും എക്സസ് ഹോൾസിന്റെ ഡെൽറ്റ പി ഓഫ് ടി എന്ന് പറയും. ഇവിടെ ഒരു കാര്യം ഓർക്കുക, ഡെൽറ്റ എൻ ഓഫ് ടിയും ഡെൽറ്റ പി ഓഫ് ടിയും ഈക്വൽ ആണ്. ഡെൽറ്റ എൻ ഓഫ് ടിയും ഡെൽറ്റ പി ഓഫ് ടിയും ഈക്വൽ ആണ്. കാരണം എന്താണ്, ഒരു ഇലക്ട്രോൺ ഫോം ചെയ്താൽ സ്വാഭാവികമായിട്ടും ഒരു ബോണ്ടും അവിടെ ഫോം ആയിരിക്കും. ഒരു ബോണ്ട് എന്നാണ് ഒരു ഇലക്ട്രോൺ എടുക്കുന്നത് അല്ലെ. ഒരു സ്ഥലത്ത് നിന്ന് ഇലക്ട്രോൺ ഞാൻ എടുത്തു, ഒരു ഇലക്ട്രോൺ കിട്ടി എന്ന് പറയുന്നു. അപ്പൊ ആ എടുത്ത സ്ഥലത്ത് ഒരു കുഴിയുണ്ട്, ദാറ്റ് ഈസ് ഫോൺ, ആണല്ലോ. ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ സ്വാഭാവികമായിട്ടും അവിടെ ഒരു കുഴി അല്ലെങ്കിൽ അവിടെ ഒരു ഫോൺ ഉണ്ടായിരുന്നു. ഓക്കെ, ഈ കാര്യങ്ങൾ ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ ആ ഇക്വേഷനിലോട്ട് എന്ത് ചെയ്യുന്നു, ഡി എൻ ഓഫ് ടി ബൈ ഡി ടി ജി ഡി, അതിൽ ആൽഫ ആർ എൻ ഐ സ്ക്വയർ മാറ്റമില്ല. ഇനി ആൽഫ ആർ എൻ ഓഫ് ടിയും ആൽഫ ആർ എൻ ഓഫ് ടി ഉണ്ട് പി ഓഫ് ടി ആണ്. ഈ എൻ ഓഫ് ടിക്ക് പകരം, അതായത് ഇവിടെയും ഉണ്ട് എൻ ഓഫ് ടി, ഇവിടെയും ഉണ്ട് എൻ ഓഫ് ടി. എൻ ഓഫ് ടിക്ക് വരാം ഇപ്പൊ കിട്ടിയ വാല്യൂ, പി ഓഫ് ടിക്ക് വരാം ഇപ്പൊ കിട്ടിയതായി ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ എൻ ഓഫ് ടി എന്തായി മാറി, ഡി ബൈ ഡി ടി ഓഫ് എൻ സീറോ പ്ലസ് ഡെൽറ്റ എൻ ഓഫ് ടി ആയി. ഡി ബൈ ഡി ടി ഓഫ് എൻ സീറോ പ്ലസ് ഡെൽറ്റ എൻ ഓഫ് ടി ആയി. ഇതിന്റെ ആൽഫ ആർ എൻ സ്ക്വയർ മാറ്റമൊന്നും ഇല്ല, ആ ഇക്വേഷനിലാണ്, ഇതിൽ അധികം കൺഫ്യൂഷൻ ഒന്നും ഇല്ല. ഇനി അടുത്ത എന്താണ്, ആൽഫ ആർ എൻ ഓഫ് ടി ഇൻറ്റു പി ഓഫ് ടി ആണ്. അപ്പൊ ആൽഫ ആർ എൻ ഓഫ് ടി വരെ എൻ സീറോ പ്ലസ് ഡെൽറ്റ എൻ ഓഫ് പി സീറോ പ്ലസ് ഡെൽറ്റ പി ഓഫ് ടി കൊടുക്കും. ഓക്കെ, റൈറ്റ് സൈഡ് ആണ്, ആൽഫ ആർ എൻ ഐ സ്ക്വയർ മാറ്റമൊന്നുമില്ല. ഇനി ഞാൻ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തെന്ന് വെച്ചാൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞത് ആൽഫ ആർ എൻ സീറോ പി സീറോ പ്ലസ് എൻ സീറോ, അതായത് എൻ സീറോ ഉണ്ട്, നമ്മൾ സാധാരണ കേസ് പോലെ ആൽഫ ആർ എൻ സീറോ ഇൻറ്റു പി സീറോ പ്ലസ് എൻ സീറോ ഇൻറ്റു ഡെൽറ്റ പി എഫ് ടി പ്ലസ് ഡെൽറ്റ എൻ എഫ് ടി ഇൻറ്റു പി സീറോ പ്ലസ് ഡെൽറ്റ എൻ എഫ് ടി ഇൻറ്റു ഡെൽറ്റ പി എഫ് ടി, ആ രീതിയിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അതാണ് ദ ഇക്വേഷൻ, ആൽഫ ആർ എൻ സീറോ പി സീറോ പ്ലസ് എൻ സീറോ ഇൻറ്റു ഡെൽറ്റ പി എഫ് ടി പ്ലസ് ഡെൽറ്റ എൻ എഫ് ടി ഇൻറ്റു പി സീറോ പ്ലസ് ഡെൽറ്റ എൻ എഫ് ടി ഇൻറ്റു ഡെൽറ്റ പി എഫ് ടി, ഇതാണ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ ആൽഫ ആർ ബ്രാക്കറ്റിന്റെ അകത്തോട്ട് ഓപ്പൺ ചെയ്യുന്നു. അപ്പൊ ആൽഫ ആർ എൻ ഐ സ്ക്വയർ മൈനസ് എൻ ആൽഫ ആർ എൻ സീറോ പി സീറോ ആൽഫ ആർ എൻ സീറോ പി സീറോ മൈനസ് ആൽഫ ആർ എൻ സീറോ ഡെൽറ്റ പി എഫ് ടി, ഇവിടെ ആൽഫ ആർ വരും, ഇവിടെ ആൽഫ ആർ വരും. ഓക്കെ, സ്റ്റെപ്പ് ബുദ്ധിമുട്ടില്ല, എല്ലാ സ്റ്റെപ്പും എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് ഒരെണ്ണം പോലും കൺഫ്യൂഷൻ ഉണ്ടായിരിക്കാൻ ഫുൾ സ്റ്റെപ്പ് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അടുത്ത എന്തായി നോക്കി, ഈ സ്റ്റെപ്പ് നോക്കിയേ, ആൽഫ ആർ എൻ ഐ സ്ക്വയർ, ഇത് ആൽഫ മൈനസ് ആൽഫ ആർ എൻ സീറോ പി സീറോ. ആൽഫ ആർ എൻ സീറോ പി സീറോ എന്താണ്, ആൽഫ ആർ എൻ സീറോ ഇൻറ്റു പി സീറോ എന്താണ്, അക്ഷയ് അക്ഷയ് എന്ത് പറയുന്ന എൻ സീറോ ഇൻറ്റു പി സീറോ എന്താണ്, അക്ഷയ് രമേശ്,
n0 into b0 mass action law adana proof question ചോദിക്കുന്നത് എന്ന് പറഞ്ഞു നിങ്ങൾ നോക്കുക നിങ്ങൾക്ക് ഒരു പ്രൊവിഷൻ ആണ് അത് മനസ്സിലായില്ല എന്നൊരു പണിഷ്മെന്റ് ഒന്നും ഇല്ല ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക കേട്ടോ അക്ഷയ്ക്ക് ഓർമ്മയുണ്ടോ പ്രജിത്തിനോ പ്രജിത്തിന് बाकी delta p of t minus alpha delta n of t p0 alle baaki sadharangal idu ezhudi sorry ah idu idu poi idu ezhudi adutha idu ezhudi adutha idu ezhudi okay vyathasam illa ini nammal nerthe paranjathu delta n of t is equal to delta p of t ini left side split cheyidu alle d by dt of n0 plus delta n of t d by dt of n0 plus delta n of t and d n0 by dt plus d by dt of delta n of t എന്ന് പറഞ്ഞു എഴുതാം അത്രേ ഉള്ളൂ അത് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി ഇതിനെ ഒരു കൺഫ്യൂഷനും വരുന്നില്ല കാരണം എല്ലാ സ്റ്റെപ്പും ഞാൻ ഒന്നേ ഒന്ന് എഴുതി നോട്ടിൽ ഉള്ളത് പിന്നെ വീണ്ടും ഞാൻ സ്റ്റെപ്പ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ മൈനസ് ആൽഫ ആർ ഇൻടു ഇനി ആൽഫ ആർ വീണ്ടും പുറത്തെടുത്തു ആൽഫ ആർ വീണ്ടും പുറത്തെടുത്തു അപ്പോൾ ആർക്കെങ്കിലും സംശയം ഉണ്ടാ പുറത്തെടുക്കാനായിരുന്നെങ്കിൽ പിന്നെ ഇവിടെ അതിന് അകത്തോട്ട് കൊടുത്തെന്ന് അതിൽ കൺഫ്യൂഷൻ ഒന്നും ആവശ്യമില്ല ഈ രണ്ട് സാധനം വെട്ടിക്കളയാൻ വേണ്ടിയാണ് ആൽഫ ആർ അകത്തോട്ട് കൊടുത്തത് അത്രേ ഉള്ളൂ കേട്ടോ ഈ ആൽഫ ആർ എൻ ഐ സ്ക്വയറും ഈ ആൽഫ ആർ എൻ സീറോ പി സീറോയും വന്നാൽ തന്നെ വെട്ടിക്കളയാം അപ്പൊ അതിന് വേണ്ടിയാണ് ഇത് അകത്തോട്ട് കൊടുത്തത് ഓക്കെ അപ്പൊ ആൽഫ ആർ പുറത്തോട്ട് എടുത്തു എൻ സീറോ പ്ലസ് പി സീറോ ഈ സാധനം ഇത് ഈ രണ്ട് സാധനം ഒരുമിച്ച് എഴുതി ആൽഫ ആർ പുറത്തെടുത്തു എൻ സീറോ പ്ലസ് പി സീറോ എടുത്തു ഇവിടെ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടായത് ഡെൽറ്റ പി ഓഫ് ടി ഇവിടെ ഡെൽറ്റ എൻ ഓഫ് ടി എന്നല്ലേ പക്ഷെ അവിടെ ഈ ഇക്വേഷൻ ഇത് ഈ കണ്ടീഷൻ കൊടുക്കും ഡെൽറ്റ എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ പി ഓഫ് ടി അപ്പൊ ഇതിന് ഇതെന്തായി മാറി ഈ ഡെൽറ്റ പി ഓഫ് ടിക്ക് വരെ ഞാൻ എന്ത് കൊടുത്തു ഡെൽറ്റ എൻ ഓഫ് ടി കൊണ്ട് റീപ്ലേസ് ചെയ്തു ഇവിടെ ഇലക്ട്രോണിന്റെ കേസാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇലക്ട്രോൺ ആക്കുകയാണ് ചെയ്തത് അപ്പൊ ഡെൽറ്റ പി ഓഫ് ടിയുടെ സ്ഥാനത്ത് ഞാൻ ഡെൽറ്റ എൻ ഓഫ് ടി കൊണ്ട് റീപ്ലേസ് ചെയ്തു അപ്പോ ഈ രണ്ട് സാധനം ഇങ്ങനെ ആയി ഇനി ഇവിടെ ഡെൽറ്റ ആൽഫ ആർ ഇൻറ്റു ആൽഫ ആർ പുറത്തെടുത്ത് ഡെൽറ്റ എൻ ഓഫ് ടി ഇൻറ്റു ഡെൽറ്റ എൻ ഓഫ് ടി ആവും so it becomes delta n square t okay analo ini oru kaari undu rate of ini left side onnu nokka left side nu nokke t n0 by dt aanu d by dt of n0 idu ennu vacha equilibrium concentration equilibrium ennu peru yagam thana namukku it is at equilibrium avada change onnu illa alle equilibrium എന്ന് വെച്ചാൽ d by dt of equilibrium value equilibrium എന്ന് വെച്ചാൽ it is a constant അല്ലേ ആ രീതിയിൽ equilibrium ആവുമ്പോൾ ചില പർട്ടിക്കുലർ വ്യത്യാസമൊന്നുമില്ല x എന്നത് അഡിഷണൽ വരുന്നു ഇവിടെ equilibrium എന്നുള്ള പേര് തന്നെ നമുക്കറിയാം it is a constant value അല്ലേ അപ്പോൾ rate of change of a constant d by dt of equilibrium value എന്ന് വെച്ചാൽ 0 ആണ് മനസ്സിലായോ equilibrium concentration എന്ന് വെച്ചാൽ അത് constant value ആണ് ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിന് അതൊരു കോൺസ്റ്റന്റ് വാല്യൂ ആണ് എൻ സീറോയുടെ വാല്യൂ ഇറ്റ് ഈസ് ഓൾവേസ് കോൺസ്റ്റന്റ് അല്ലെ ഒരു പി ടൈപ്പ് അല്ലെ പി ആയാലും എൻ ടൈപ്പ് ആയാലും അതിന്റെ എൻ സീറോയും പി സീറോയുടെ വാല്യൂ കോൺസ്റ്റന്റ് ആണ് അതിന് വേരിയേഷൻ വരാൻ വേണ്ടിയാണ് നമ്മൾ എക്സസ് കരിയേഴ്സ് കൊടുത്തത് ഓക്കെ അപ്പോൾ ഡി എൻ സീറോ ബൈ ഡി ഓഫ് ഡി ഓഫ് ടി എന്താണ് ഇറ്റ് ഈസ് സീറോ കാരണം ഇക്വിലിബറിയം വാല്യൂന്റെ ചേഞ്ച് വിത്ത് റെസ്പെക്ട് ടു ടൈം ഇല്ല ഇക്വിലിബറിയം ഇപ്പോൾ ഒരു 10^15 ആണ് ഇക്വിലിബറിയം വാല്യൂ എന്ന് വയ്ക്കുക 10^15 minus alpha r into n0 plus p0 into delta n of t plus delta n square t നമ്മൾ നേരത്തെ കിട്ടിയ സാധനം തന്നെ ഈ സാധനം ഒന്നും കൂടെ എഴുതിയേ ഉള്ളൂ ഈ സാധനം ലെഫ്റ്റ് സൈഡിലെ ഈ ഒരു ടേം ഒഴിവാക്കിയിട്ട് എഴുതിയേ ഉള്ളൂ ഓക്കെ
നോൺ ലീനിയർ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ ചില കണ്ടീഷൻസ് അവിടെ അപ്ലൈ ചെയ്തു. നമ്മൾ കൊടുത്തത് ഒരു ലോ ലെവൽ ഇഞ്ചക്ഷൻ ആണ്. ലോ ലെവൽ ഇഞ്ചക്ഷൻ, ലോ ലെവൽ ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ നമ്മൾ ഫ്ലാഷ് കൊടുത്തത് ഒരു ലോ ലെവൽ ഇഞ്ചക്ഷൻ ആണെന്ന് അസ്യൂം ചെയ്തു. അപ്പൊ ലോ ലെവൽ ഇഞ്ചക്ഷൻ എന്ന് വെച്ചാൽ എന്താണെന്നുള്ള കണ്ടീഷൻ ആണ് അപ്പൊ ആദ്യം പഠിക്കേണ്ടത്. ലോ ലെവൽ ഇഞ്ചക്ഷൻ ആവുമ്പോൾ എക്സസ് കരിയേഴ്സ് ക്രിയേറ്റ് ചെയ്ത സാധനം ഈസ് വെരി വെരി ലെസ് ദാൻ അതിന്റെ ഇക്വിലിബ്രിയം എൻ സീറോ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ. ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ എൻ സീറോ എന്ന് പറയാൻ കാരണം എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. എൻ സീറോ എന്ന് പറയാൻ കാരണം എൻ ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. ക്വിക്ക് റിവിഷൻ ശ്രദ്ധിക്കുക, എൻ ടൈപ്പ് സെമി കണ്ടക്ടറില് ഇലക്ട്രോണിന്റെ എണ്ണം കൂടുതല്, എൻ സീറോ ഇസ് ഗ്രേറ്റർ ദാൻ പി സീറോ ആണല്ലോ, സംശയമില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, എക്സസ് കരിയേഴ്സ് ലോ ലെവൽ ഇഞ്ചക്ഷൻ ആണെങ്കിൽ എക്സസ് കരിയേഴ്സിന്റെ എണ്ണം ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയത്തിന്റെ മെജോറിറ്റി കരിയർ ആണല്ലോ ഇത്, ഇക്വിലിബ്രിയത്തിന്റെ മെജോറിറ്റി കരിയറിനേക്കാൾ വളരെ വളരെ കുറവായിരിക്കും ലോ ലെവൽ ഇഞ്ചക്ഷൻ. ലോ ലെവൽ ഇഞ്ചക്ഷൻ ആകുമ്പോൾ നമ്മൾ ലോ ലെവലിൽ ഇഞ്ചക്ട് ചെയ്തു, നമുക്ക് സിമ്പിൾ ആയിട്ട് അങ്ങനെ പറയാം അല്ലെ, വളരെ ലോ, ഒരു ലോയിലെങ്കിൽ അല്ലെ, ഒരു വളരെ ലോ ആയിട്ട് ഇഞ്ചക്ട് ചെയ്തു. വളരെ ലോ ആയിട്ട് ഇഞ്ചക്ട് ചെയ്തെന്ന് വെച്ചാൽ ചെറുതായിട്ട് സാധനം ഫോം ചെയ്തേ ഉള്ളൂ. എന്താണ് ചെറുതായിട്ട് ഫോം ചെയ്തത്? എക്സസ് കരിയേഴ്സ്, ചെറുതായിട്ട് എക്സസ് കരിയേഴ്സ് ക്രിയേറ്റ് ചെയ്തോളൂ. സോ ഡെൽറ്റ എൻ ഡെൽറ്റ പി സീസ് വെരി വെരി ലെസ് ദാൻ എൻ സീറോ. ശരി, കൺഫ്യൂഷൻ ഒന്നുമില്ല, നമുക്ക് ഒരു കൺഫ്യൂഷൻ അവിടെ വരുന്നില്ല. ലോ ലെവൽ ആയതുകൊണ്ട് അതേപോലെ പി ടൈപ്പിലാകുമ്പോൾ ഡെൽറ്റ എൻ ഡെൽറ്റ പി, പി ടൈപ്പ് ആകുമ്പോൾ പി സീറോ ആണല്ലോ വലുത്, ഇസ് വെരി വെരി ലെസ് ദാൻ പി സീറോ എൻ ആണല്ലോ, സംശയമില്ല. അപ്പൊ ആ ഒരു കണ്ടീഷനും കൂടെ ഈ ഇക്വേഷനിലോട്ട് കൊടുക്കുന്നു, ആ ഒരു കണ്ടീഷനും കൂടെ ഈ ഇക്വേഷനിലോട്ട് കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും? ഡി ബൈ ഡി ടി ഓഫ് ഡെൽറ്റ എൻ ഓഫ് ടി ഈസ് ആൽഫ ആർ. ഇവിടെ ലോ ലെവൽ ഇഞ്ചക്ഷൻ ആണ്. ഇവിടെ ഞാൻ ഒരു പി ടൈപ്പ് സെമി കണ്ടക്ടർ എടുക്കുക കേട്ടോ, പി ടൈപ്പ് സെമി കണ്ടക്ടർ ആയിട്ട് അസ്യൂം ചെയ്തു. അപ്പോ ഡെൽറ്റ എൻ ഡെൽറ്റ പിയുടെ വാല്യൂ എന്താണ്? വെരി വെരി ലെസ് ദാൻ പി സീറോ ആണ്. ഓക്കെ, അപ്പോ ഡെൽറ്റ എൻ ഡെൽറ്റ പിയും വെരി വെരി ലെസ് ദാൻ പി സീറോ ആകുമ്പോൾ ഡെൽറ്റ എൻ സ്ക്വയർ ടി നമുക്ക് നെഗ്ലക്ട് ചെയ്യാം, വളരെ ചെറിയൊരു വാല്യൂ ആണ്. ഈ ടേം ഞാൻ നെഗ്ലക്ട് ചെയ്തു. അടുത്ത എന്താണ്? മൈനസ് ആൽഫ ആർ. ഇത് എൻ സീറോ പ്ലസ് പി സീറോയ പി സീറോ ആയിട്ട് എടുക്കാം. കാരണം എന്താണ്? പി ടൈപ്പ് സെമി കണ്ടക്ടർ ആണ്. പി ടൈപ്പ് സെമി കണ്ടക്ടർ ആകുമ്പോൾ നമുക്ക് ആൽഫ എൻ ആൽഫ ബിയും വെരി വെരി ലെസ് ദാൻ പി സീറോ, ആസ് വെൽ ആസ് എൻ സീറോ ഇസ് ആൾസോ വെരി വെരി ലെസ് ദാൻ പി സീറോ. അപ്പൊ ഇത് എന്തായി മാറി? ആൽഫ എൻ ആർ, ആൽഫ ആർ ഇൻറ്റു എൻ സീറോ വേണ്ട, കാരണം പി ടൈപ്പ് ആണ്. ആൽഫ ആർ ഇൻറ്റു പി സീറോ ഇൻറ്റു ഡെൽറ്റ എൻ ഓഫ് ടി. പിന്നെ ഇതും ഇല്ല, കാരണം എന്താണ്? ലോ ലെവൽ ഇഞ്ചക്ഷൻ ആണ്. ഓക്കെ ആണല്ലോ, ലോ ലെവൽ ഇഞ്ചക്ഷൻ. ഓക്കെ, ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ, ഈ ഇക്വേഷന്റെ സൊല്യൂഷൻ നമ്മൾ ആദ്യം പഠിച്ചപ്പോ ഞാൻ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ എളുപ്പ വഴി പറഞ്ഞായിരുന്നു. അത് പഠിച്ചവർക്ക് ഇവിടെ വളരെ എളുപ്പം പറയാൻ പറ്റും. ഈ സൊല്യൂഷൻ ഇവിടെ കിടപ്പുണ്ട് എങ്കിൽ ഞാൻ ആദ്യം ഫസ്റ്റ് പറഞ്ഞപ്പോ നമ്മളത് പറഞ്ഞായിരുന്നു. ഏതിനാണ്? ഐ ഓഫ് എക്സ് ഇന്റൻസിറ്റിയുടെ ഇക്വേഷൻ പറഞ്ഞപ്പോ സൊല്യൂഷൻ പറഞ്ഞായിരുന്നു, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കാൻ. ഇപ്പൊ ഇങ്ങനെ ഡി ബൈ ഡി ടി ഓഫ് ഒരു സാധനം വന്നാൽ, അല്ലെ, ഡി ബൈ ഡി ടി ഓഫ് ഒരു സാധനം വന്നാൽ ആ സാധനം ഇസ് ഈക്വൽ ടു, ഒന്നുകൂടെ ഓർമ്മിപ്പിക്കേണ്ടത്, അതാണ് ഞാൻ പറഞ്ഞ ആ ഇക്വേഷൻ പഠിച്ചു വെക്കാൻ. ഈ സാധനം ഇസ് ഈക്വൽ ടു ഇനിഷ്യൽ വാല്യൂ ഇൻറ്റു ഇനിഷ്യൽ വാല്യൂ, അവിടെ ഐ സീറോ എന്ന് പറഞ്ഞെടുത്തു. ഇതിനു മുമ്പ് നമ്മൾ പഠിച്ച ഐയുടെ കേസാണ്, ഐ സീറോ എന്നെടുത്തു. ഇവിടെ ഇനിഷ്യൽ വാല്യൂ ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു, അതാ നോക്കിയേ. ഇനിഷ്യൽ എക്സസ് ഇലക്ട്രോൺ ആൻഡ് ഹോൾ കോൺസെൻട്രേഷൻസ് ആർ ഡെൽറ്റ എൻ ആൻഡ് ഡെൽറ്റ പി എന്ന് പറഞ്ഞു, അല്ലെ, ഡെൽറ്റ എൻ ഡെൽറ്റ പിയും ആയിരുന്നു. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ ഇവിടെ ഡെൽറ്റ എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വാല്യൂ, ഇനിഷ്യൽ വാല്യൂ എന്ന് വെച്ചാൽ ഡെൽറ്റ എൻ ഇൻറ്റു ഇ റൈസ് ടു ഇവിടത്തെ കോൺസ്റ്റന്റ്. ഇവിടത്തെ കോൺസ്റ്റന്റ് എന്താണ്? കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ ഈ ഡെൽറ്റ എൻ ഓഫ് ടി വരാത്ത സാധനം. ഇവിടുത്തെ കോൺസ്റ്റന്റ് എന്താണ്? മൈനസ് ആൽഫ ആർ പി സീറോ, മൈനസ് ആൽഫ ആർ പി സീറോ. ഇവിടെ ഡിഫറൻസിയേഷൻ വിത്ത് റെസ്പെക്ട് എന്താണ്? ടി ആണ്. സോ ഇവിടെ ഇൻറ്റു ടി ആണ്. ക്ലിയർ ആയോ? ആ ഇക്വേഷൻ വേണമെങ്കിൽ ഒന്ന് ബാക്ക് എടുത്ത് ഓർമ്മിപ്പിക്കാം. ജസ്റ്റ് ഒരു റിവിഷൻ, ക്വിക്ക് റിവിഷൻ. ഇതാണ് സംഭവം, അല്ലെ, റേറ്റ് ഓഫ് ചേഞ്ച് വന്നാൽ ഇവിടെ ഇപ്പൊ മൈനസ് അപ്പുറത്ത് പോകണം. ഡി ഐ ബൈ ഡി എക്സ് വന്നാൽ ഇനിഷ്യൽ വാല്യൂ ഐ സീറോ ഇൻറ്റു ഇ റൈസ് ടു ഇവിടുത്തെ കോൺസ്റ്റന്റ്, കോൺസ്റ്റന്റ് എന്ന് വെച്ചാൽ ഐ ഓഫ് എക്സ് വരാത്ത സാധനം. അപ്പൊ ഇ റൈസ് ടു മൈനസ് ആൽഫ ഇൻറ്റു ഇവിടെ വേരിയേഷൻ ഏതായിരുന്നു? വിത്ത് റെസ്പെക്ട് എക്സ് ആണ്. അതുകൊണ്ട് ഇതിനെ എക്സ് ആയിട്ട് എഴുതി. ഇതേ രീതിയിൽ തന്നെയാണ് അവിടെ അപ്ലൈ ചെയ്തത്. ശ്രദ്ധിക്കുക,
delta n of t is equal to ഇപ്പോൾ പഠിച്ചു പോകും കേട്ടോ ഡെൽറ്റ എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഇനിഷ്യൽ വാല്യൂ ഇൻടു ഡെൽറ്റ എൻ ഇൻടു ഇ റൈസ് ടു മൈനസ് ഇ റൈസ് ടു ഇവിടെ കോൺസ്റ്റന്റ് ഇ റൈസ് ടു മൈനസ് ആൽഫ ആർ പി സീറോ ഇവിടെ ഡെറിവേഷൻ വിത്ത് റെസ്പെക്ട് എന്താണ് വിത്ത് റെസ്പെക്ട് ടി ആണ് സോ ഇൻടു ടി ഓക്കെ ആണല്ലോ അപ്പോൾ ഇ റൈസ് ടു ഡെൽറ്റ എൻ ഇൻടു ഇ റൈസ് ടു ഇനി മൈനസ് ടി ഇൻടു ടി ബൈ ടോ അല്ലേ ടി ബൈ ടോ എൻ ആയിട്ട് എഴുതി അത് വേറെ കാര്യമൊന്നുമില്ല വേറെ ടോ ഇൻ ഈസ് ഈക്വൽ ടു നമ്മൾ കാണുമ്പോഴേ അറിയാം വേറെ ടോ ഇൻ ഈസ് ഈക്വൽ ടു 1 ബൈ ആൽഫ പി സീറോ വേറെ ടോ ഇൻ ഈസ് ഈക്വൽ ടു 1 ബൈ ആൽഫ പി സീറോ അതിനെയാണ് റീകോമ്പിനേഷൻ ലൈഫ് ടൈം എന്ന് പറയുന്നത് വേറെ ടോ ഇൻ ഈസ് ഈക്വൽ ടു ആൽഫ പി സീറോ 1 ബൈ ആൽഫ പി സീറോ അല്ലെങ്കിൽ ആൽഫ പി സീറോ ദി ഹോൾ റൈസ് ടു മൈനസ് 1 ഇവിടെ ഞാൻ എക്സസ് ഇലക്ട്രോണിന്റെ കേസ് പറഞ്ഞു ഇനി എക്സസ് ഹോൾ ആണെങ്കിൽ സിമിലർലി എഴുതാം ഇലക്ട്രോൺ വന്നപ്പോൾ ആൽഫ ആർ പി സീറോ വന്നു അപ്പോൾ ഹോൾ വരുമ്പോൾ ആൽഫ ആർ എൻ സീറോ വരും ഇനി ജനറലൈസ് ചെയ്ത് വേണമെങ്കിൽ എഴുതാം ജനറലൈസ് ചെയ്ത് എഴുതുന്നത് വെച്ചാൽ നേരത്തെ നമ്മൾ എൻ ടൈപ്പ് അല്ലെങ്കിൽ പി ടൈപ്പ് എന്നൊക്കെ പറഞ്ഞു ഓർമ്മയുണ്ടോ ഈ സാധനത്തിനെയാണ് പി ടൈപ്പ് ആയതുകൊണ്ട് ഇതിലെ ഞാൻ എൻ സീറോ ടേം കളഞ്ഞിട്ടാണ് എഴുതിയത് ഈ സാധനത്തിന് പി ടൈപ്പ് ആയതുകൊണ്ട് ഓർമ്മയുണ്ടോ മൈനസ് ഈ എൻ സീറോ ഞാൻ കളഞ്ഞു പക്ഷെ ഇത് കളയാതെ ജനറലൈസ് ചെയ്ത് പറയുകയാണെങ്കിൽ മൈനസ് ആൽഫ ആർ എൻ സീറോ പ്ലസ് പി സീറോ ഇൻറ്റു ഡെൽറ്റ എൻ ഓഫ് ടി കിട്ടും അല്ലെ മൈനസ് ആൽഫ ആർ ഇൻറ്റു എൻ സീറോ പ്ലസ് പി സീറോ ഇൻറ്റു ഡെൽറ്റ എൻ ഓഫ് ടി അത് വെച്ചിട്ടാണ് അവർ എഴുതിയിരിക്കുന്നത് ജനറലൈസ് ചെയ്ത് പറഞ്ഞാൽ 1 ബൈ ആൽഫ ആർ ഇൻറ്റു എൻ സീറോ പ്ലസ് പി സീറോ വരും എന്താണ് ടോ എൻ എന്ന് പറയുന്നത് ഇതിനെയാണ് ഇതാണ് എക്സ്പ്രഷൻ ഫോർ കരിയർ ലൈഫ് ടൈം ഓക്കെ ഇനി ഇതിന്റെ ഗ്രാഫും കൂടെ നമുക്ക് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം ഇതിന്റെ ഗ്രാഫ് എങ്ങനെ കിട്ടും ഇതിന്റെ ഗ്രാഫ് എങ്ങനെ കിട്ടും ഇതിന്റെ ഗ്രാഫ് എങ്ങനെ കിട്ടും എന്ന് വെച്ചാൽ ഇപ്പൊ എൻ ഓഫ് ടി ആണ് ഓക്കെ അപ്പൊ ഇക്വേഷൻ നോക്കുക ഇതാണ് നമ്മൾ വരയ്ക്കാൻ ഉപയോഗിച്ചിരിക്കുന്നത് സൊല്യൂഷൻ കണ്ടല്ലോ ഡെൽറ്റ എൻ ഓഫ് ടി ഈക്വൽ ടു ഓക്കെ ഇത് എടുക്കാം ഡെൽറ്റ എൻ ഓഫ് ടി ഈക്വൽ ടു ഡെൽറ്റ എൻ ഇൻടു ഇ റൈസ് ടു മൈനസ് ആൽഫ ആർ പി സീറോ ഓഫ് ടി ആണല്ലോ ഡെൽറ്റ എൻ ഓഫ് ടി ഈക്വൽ ടു ഡെൽറ്റ എൻ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ആൽഫ ആർ ഇൻറ്റു പി സീറോ ഓഫ് ടി ആണല്ലോ ഇനി നമ്മള് എൻ ഓഫ് ടി എന്ന് വെച്ചാൽ എൻ സീറോ പ്ലസ് ഡെൽറ്റ എൻ ഓഫ് ടി ആണ് കൺഫ്യൂഷൻ ഉണ്ടാകുന്നില്ല ഞാൻ അത് പറയാം ശ്രദ്ധിക്കുക നമ്മളിപ്പോ ഈ വരച്ചിരിക്കുന്നത് നോക്കിയേ എൻ ഓഫ് ടി അല്ലേ വരച്ചിരിക്കുന്നത് അപ്പൊ എൻ ഓഫ് ടി നമുക്ക് ഇക്വേഷൻ അറിയാം എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു എൻ ഓഫ് ടി എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഇലക്ട്രോൺ ആണ് എൻ സീറോ ആയിരുന്നു ഒരു ശല്യവും ചെയ്തില്ലെങ്കിൽ പക്ഷെ നമ്മളിപ്പോ ഒരു ഫ്ലാഷ് ഓഫ് ലൈറ്റ് അപ്ലൈ ചെയ്തു ശല്യമായി കുറച്ച് എക്സസ് ഇലക്ട്രോൺസ് അവിടെ ഒരു എക്സസ് ഇലക്ട്രോൺ അവിടെ ഉണ്ടായി ആണല്ലോ ഇനി ഡെൽറ്റ എൻ ഓഫ് ടി നമ്മൾ സൊല്യൂഷൻ വെച്ച് ഡെൽറ്റ എൻ ഓഫ് ടിയുടെ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തിയായിരുന്നു ഡെൽറ്റ എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു ഡെൽറ്റ എൻ ഇൻടു ഇ റൈസ് ടു മൈനസ് ടി ബൈ ടു എൻ നമ്മൾ കണ്ടുപിടിച്ച സാധനം ആണല്ലോ അപ്പൊ ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്യുമ്പോൾ എൻ ഓഫ് ടിയുടെ ഇക്വേഷൻ എന്ത് കിട്ടും എൻ ഓഫ് ടി ഈസ് ഈക്വൽ ടു എൻ സീറോ പ്ലസ് അത് വീണ്ടും എഴുതണ്ടോ ഈ സാധനം കിട്ടും എൻ സീറോ പ്ലസ് ഡെൽറ്റ എൻ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി ബൈ ടു എൻ ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് വരയ്ക്കുന്നത് ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ടൈം ആണ് വരയ്ക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഇല്ല കാരണം എന്താ നോക്കിയ ടൈം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോ എപ്പോഴും എനിക്ക് ഏറ്റവും ഇഷ്ടം എപ്പോഴും എക്സ്ട്രീം കേസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എക്സ്പോണൻഷ്യൽ ആയതുകൊണ്ട് എക്സ്പോണൻഷ്യൽ കേസ് ആയതുകൊണ്ട് ഇറ്റ് ഈസ് എക്സ്പോണൻഷ്യൽ ഇ റൈസ് ടു മൈനസ് ആയിട്ട് ഇറ്റ് ഈസ് എക്സ്പോണൻഷ്യലി ഡിക്രീസിംഗ് ആയിട്ടുള്ള ഒരു കർവാണെന്ന് നമുക്കറിയാം അല്ലെ എക്സ്പോണൻഷ്യലി ഡിക്രീസിംഗ് ആയിട്ടുള്ള കർവാണ് ഇനി എക്സ്ട്രീം കേസ് ആയ ടി ഈസ് ഈക്വൽ ടു സീറോ ടി ഈസ് ഈക്വൽ ടു സീറോ ആയാൽ എന്ത് സംഭവിക്കും നോക്കുക ടി ഈസ് ഈക്വൽ ടു സീറോ എന്ന് വെച്ചാൽ ഇ റൈസ് ടു സീറോ ഇ റൈസ് ടു സീറോ എന്താണ് ഇ റൈസ് ടു സീറോ എന്താണ് വൺ അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും എൻ സീറോ പ്ലസ് ഡെൽറ്റ എൻ നമ്മൾ ഈ വരച്ചിരിക്കുന്ന എൻ ഓഫ് ടി ആണ് അപ്പൊ എന്താണ് എൻ സീറോ ഇത് എൻ സീറോ ആയിട്ട് എടുത്തു ഇത്രയെന്ന് വെച്ചാൽ എൻ സീറോ ആണ് എൻ സീറോ ഇത് ഇത്രയും ഡെൽറ്റ എൻ ആയിട്ട് എടുത്തു ടി ഈസ് ഈക്വൽ ടു സീറോയിൽ കണ്ടോ ഇതാണ് ആ പോയിന്റ് ടി ഈസ് ഈക്വൽ ടു സീറോയിൽ എന്ത് സംഭവിക്കും ദി വാല്യൂ വിൽ ബി എൻ സീറോ പ്ലസ് ഡെൽറ്റ എൻ സീറോ പ്ലസ് ഡെൽറ്റ എൻ
पेट चोद doubts on the doubts